നമസ്കാരം. ഞാനിന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് ടി വി ഒന്ന് ഓൺ ചെയ്തു. അതിനകത്ത് വരുന്ന വാർത്ത വളരെ രസകരമായൊരു വാർത്തയാണ് കിട്ടിയത്. ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണമാണ് അതിനകത്തുള്ളത്. കേരളത്തിൽ കോവിഡ് ഇങ്ങനെ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡിൻ്റെ നമ്മളെല്ലാവരും എന്താ നമ്മളെല്ലാവരും പറയുക, ഈ സന്യാസിമാരുടെയും ഉസ്താദുമാരുടെയും ചർച്ചിലെ അച്ഛന്മാരുടെയും ഭാഷ എന്താ, നമ്മളെല്ലാവരും പോസിറ്റീവ്, അത് അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പറയുക, പോസിറ്റീവാകണം, ജീവിതം പോസിറ്റീവാക്കണം, പോസിറ്റീവ് ചിന്തയാണ് നമുക്ക് വേണ്ടത്. നെഗറ്റീവിൻ്റെ കാര്യം ചിന്തിക്കരുത്. ഇവിടെ ഇപ്പോൾ നെഗറ്റീവിൻ്റെ കാര്യം ചിന്തിക്കുന്ന സാഹചര്യം, ലോകത്തിൻ്റെ പോക്ക് നോക്കുക. സന്തോഷത്തിലാണ് പറയുന്നത് ഞാൻ നെഗറ്റീവാ, എന്തൊരു സന്തോഷത്തിലാണ് പറയുന്നത്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ പേടിയാണ് വാസ്തവത്തിൽ, അങ്ങനെയായി. അപ്പോൾ ഇവിടെ കോവിഡിൻ്റെ കാര്യമാണത്. അപ്പം ഇന്ന് ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം വന്നിരിക്കുകയാണ്. നിരീക്ഷണം എന്നല്ല, ഹൈക്കോടതി ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സർക്കാരിനെ കുടഞ്ഞിരിക്കുകയാണ് പിടിച്ചിട്ട്. സിംഹോക്കിയും ഇങ്ങനെ കടിച്ച് കുടയത് പോലെ കുടഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എന്താ കാണിക്കുന്നതെന്നാണ് ചോദിച്ചത്. മദ്യം വാങ്ങാൻ വരുന്ന ആളുകളെ ക്യൂല് മറ്റേ മറ്റേ ക്യൂ പാലിക്കാതിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? പലരും അവരുടെ മുഖം മൂടി വെക്കുന്നില്ല, എന്താ മാസ്ക് വെക്കുന്നില്ല, കാണുന്നില്ലേ? അവർക്ക് മാന്യമായ രീതിയിൽ മദ്യം വാങ്ങിക്കാൻ വരുന്ന ആളുകൾ, മദ്യപന്മാരായിട്ടുള്ള ആളുകൾ, മദ്യശാലയ്ക്ക് മുമ്പ് ക്യൂ നിൽക്കുന്ന ആളുകൾ, അവരൊന്നും വാസ്തവത്തിൽ മറ്റേ കന്നാലികളല്ല, ഇന്ത്യൻ പൗരന്മാരാണ് അവർ. കോടതിയുടെ നിരീക്ഷണമാണത്. അവർ കന്നാലികളല്ല, കന്നാലിക്കൂട്ടങ്ങളല്ല. ആയതുകൊണ്ട് തന്നെ മദ്യം വാങ്ങിക്കാൻ വരുന്ന ആളുകളുടെ കാര്യത്തിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഹൈക്കോടതി. അവരുടെ ആരോഗ്യ പ്രശ്നത്തിലും അവരുടെ കുടുംബ പ്രശ്നത്തിലും അടങ്ങി കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണെന്നർത്ഥം. മദ്യശാലയ്ക്ക് മുന്നിൽ മദ്യം വാങ്ങിക്കാൻ വരുന്ന ആളുകൾ, അവർക്ക് ദേ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, മദ്യം വാങ്ങിക്കാൻ വരുന്ന മദ്യപന്മാർക്ക് മാന്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്ന്, മാന്യമായിട്ടുള്ള സൗകര്യങ്ങൾ. വലിയ മാന്യന്മാരാണല്ലോ വരുന്നത്, ആ മാന്യന്മാർക്ക് മാന്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മദ്യപിക്കാൻ വരുന്ന ആളുകൾക്ക് കൊറോണയില്ല, കൊറോണ രഹിത സർട്ടിഫിക്കറ്റ് അത്യന്താപേക്ഷിതമാണ്. കൊറോണ ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ക്യൂരിക കടത്തിവിടരുത്, അപ്പോൾ പിന്നെ പിന്നെയും കൂടെ പോയിട്ട് വാങ്ങിക്കാം. അങ്ങനെയാണ്. ഇതുകൊണ്ടൊന്നും ഇതൊന്നും നിർത്താൻ കഴിയുമൊന്നുമില്ല. അത് അതല്ലെങ്കിൽ വാക്സിൻ, രണ്ട് വാക്സിൻ എടുത്തവർ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ടുവരണം, എങ്കിൽ മാത്രമാണ് മദ്യം വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. ഇതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മദ്യപന്മാർക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ, അത് കോടതിയുടെ നിരീക്ഷണം പറയുന്നത്, മദ്യപന്മാർക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും, ഇതാണ് ചോദ്യം. അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്നാണ് ചോദ്യം. അതെല്ലാവരും ഓർമ്മിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, എല്ലാവരും ഓർമ്മിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം കോവിഡ് വന്നു, ഇവിടെ കേരളത്തിൽ അമ്പലങ്ങളുണ്ട്, അമ്പലങ്ങളിലൊരു പട്ടിയും പൂച്ചയും ഇപ്പോൾ കയറുന്നില്ല. 10,000 പേര് ശബരിമലയിൽ കൊണ്ട് കയറ്റാമെന്ന് പറഞ്ഞിട്ട് അവിടെ 3 ദിവസം 2,000 പേരെ ബുക്ക് ചെയ്തു. ഇപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും കേൾക്കാനുമില്ല, അവിടുത്തെ കാര്യങ്ങൾ കേൾക്കാനില്ല. കഴിഞ്ഞ 2-3 വർഷമായിട്ട് അടിപിടി തല്ല് വെട്ട കുത്തക്കി നടന്ന സ്ഥലമാണല്ലോ. ഇപ്പോൾ കൊറോണ വന്നതോടുകൂടിയിട്ട് അമ്പലങ്ങൾ മുഴുവൻ ഷൂട്ടേ എല്ലാം അടച്ചിട്ടു, ആരും കയറാനില്ല, അമ്പലത്തിൽ കയറാനില്ല. അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള കള്ളുഷാപ്പിൽ ക്യൂ ആണ്, അത് ഏറ്റവും വലിയ രസം. കോവിഡ് കേന്ദ്രത്തിൽ ക്യൂ ആണത്. അമ്പലത്തിലേക്ക് ആരും പോകുന്നില്ല, അമ്പലം വേണ്ട, അമ്പലം എന്നൊക്കെയും പറഞ്ഞു റിക്രിയേഷൻ ക്ലബ്ബാക്കി മാറ്റി ഇവരെല്ലാവരും കൂടിയിട്ട് ആളെ പറ്റിക്കുന്ന സ്ഥലം. അത് പറഞ്ഞ് എൻ്റെ നാവ് പുഴുത്ത് തുടങ്ങി വാസ്തവത്തിൽ. ഈ പുഴുത്ത കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയാണല്ലോ നാവ് പുഴുക്കും. അപ്പോൾ അത് ഞാൻ നിർത്തിവെക്കുന്നു, അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഒന്ന് പറയാൻ വെച്ചാൽ, അമ്പലത്തിൽ ആളുകളില്ല, കോവിഡ് കേന്ദ്രത്തിൽ ആളുകളുണ്ട്. മദ്യം വിൽക്കുന്ന ബവറേജസ് അതിന് മുമ്പിലും ആൾക്കാരുടെ ക്യൂ ഇപ്പം നിയന്ത്രിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മാന്യമായിട്ട് അവർക്ക് ഇത് വാങ്ങിച്ചു കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കണം. അവർക്കെങ്ങാനും കോവിഡ് വന്നു കഴിഞ്ഞാൽ, മദ്യപന്മാർക്ക് കോവിഡ് വരുന്നതല്ല, മദ്യപന്മാർക്ക് കോവിഡ് വന്നു അവരുടെ കുടുംബത്തിൻ്റെ കാര്യം ആലോചിക്കേണ്ടതെന്നാണ് പറയുന്നത് വാസ്തവത്തിൽ. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോവിഡ് ഭയാനകമായിട്ടൊരു അവസ്ഥയാണ് കോവിഡിൻ്റെ. ഇതിപ്പോൾ ടർക്കിയിൽ നിന്നൊക്കെ ന്യൂസ് വന്നിട്ടുള്ള, അവിടെ കയറി കയറി പോവുകയാണ്. അവിടെ അമേരിക്കയിൽ പിടിച്ചു നിർത്തും, വീണ്ടും കയറി വരും. അതുപോലെ തന്നെ മറ്റെല്ലാവിടത്തും യൂറോപ്പിലെല്ലാം സ്ഥിതി, ഇത് പിടിപെടാതെ നിൽക്കുകയാണ് അവിടെ. ഈ കോവിഡ് കാലത്തും ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് മദ്യം എന്നുള്ളതാണ് കേരളത്തിൻ്റെ സ്ഥിതിയായി പറയുന്നത്. മദ്യ ഷോപ്പിന് മുമ്പ് പണ്ടുണ്ടായിരുന്ന ക്യൂ എത്രയാണോ അതുപോലെ തന്നെ എപ്പോഴും അവിടുത്തെ ക്യൂ. ഇവിടെ ഇതിലെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ, യഥാർത്ഥത്തിൽ കേരളത്തിലാകെയുള്ള ജനസംഖ്യ ഏകദേശം 3.5 കോടിയിൽ, 3.6 വയ്ക്കാം, 3.5 8 മറ്റോ ആണ്
അത് 3.6 വയ്ക്കുക, അപ്പോൾ 3.5 കോടിയിൽ മേലെയാണ് ഇവിടെ ആളുകളുള്ളത്. ഇതിൽ പകുതി സ്ത്രീകളാണ്. 1028 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാരാണ്. അപ്പോൾ കുറച്ചും കൂടി കൂടുതലാണ് സ്ത്രീകളുടെ മറ്റേ എണ്ണം. നിങ്ങൾ ഏതെങ്കിലും സ്ത്രീകൾ വഴി കൂടെ ഇങ്ങനെ ആടി ആടി നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും സ്ത്രീകൾ ഏതെങ്കിലും സ്ത്രീകൾ വഴിയുടെ ഓരത്തിൽ പാമ്പായിട്ട് കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? മറ്റേ എന്തായാലും പറയാം, മറ്റേ ഒരു മറ്റേ എന്തായാലും പറയാം, മറ്റേ കള്ളിൻ്റെ പേര് ഈശോന. ഇനി അതിൻ്റെ പേരിൽ എൻ്റെ മക്കളെന്ന് കാരണം സത്യമാണത്. ഈശോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണാ പിന്നെ 3-ാം ദിവസമാണ് അവരെ എഴുന്നേൽക്കുക, റോട്ടിലാക്കി എടുക്കുക. അച്ഛൻ അവൻ വീടറിയില്ല, അഡ്രസ്സ് അറിയില്ല, അവനാരാണെന്ന് അറിയില്ല. ഈ ഞാനല്ല എന്നൊക്കെ പറഞ്ഞു കളയോ. അവനും അവിടെ വഴിയെ പിക്കി കിടക്കും, അവൻ ഛർദ്ദിച്ച് കിടക്കും, അതുകൊണ്ട് പട്ടി അവൻ്റെ ചന്തി അവൻ ചിറി വരെ നിൽക്കും. തന്നെ അവനറിയില്ല വാസ്തവത്തിൽ. 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽത്ത പോലെ. അതുകൊണ്ട് യേശു ക്രിസ്തു എന്ന് പേരുള്ള ഈശോ എന്ന് പേരുള്ള മദ്യമുണ്ട് ഇവിടെ. ആ 8-അടി മൂർക്കെന്നുണ്ട്. 8-അടി കഴിഞ്ഞാൽ കുടിച്ചു കഴിഞ്ഞാൽ 8-അടി കഴിഞ്ഞാൽ അവൻ വീഴൂത്രേ. അങ്ങനെയുണ്ട് കനാൽ പരങ്ങി, അത് ഭാര്യ മർദ്ദിനി, ഇതൊക്കെയാണ് സാധനത്തിൻ്റെ പേര് മോനെ. ഈശ്വരോ അങ്ങനെ പല കാര്യങ്ങളുണ്ട്, പക്ഷേ സ്ത്രീകൾ ഇതിൽ പെടുന്നില്ല. അതായത് മൊത്തം ജനസംഖ്യയുടെ പകുതി സ്ത്രീകളാണ്. ഇവരാരും മദ്യപാനികളല്ല, ഇവരാരും മദ്യപിച്ച് ഇവിടെ ലഹളി ഉണ്ടാക്കുന്നില്ല. മദ്യപിച്ച് ഭർത്താവിനെ തല്ലി ഇത് കേട്ടുണ്ട്. ഏതെങ്കിലും സ്ത്രീകൾ ഏതെങ്കിലും ബീവറേജ് കോർപ്പറേഷൻ്റെ മുമ്പിൽ സ്ത്രീകൾ അവിടെ ക്യൂ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈ കേരളത്തിലെ പകുതി ആളുകളും ഈ മദ്യപിക്കാത്ത ആളുകളാണ്. കൊച്ചുകുട്ടികൾ മദ്യപിക്കുന്നവരും ഇല്ല. ഒരു സമുദായം, മുസ്ലിം സമുദായം, ഒറ്റപ്പെട്ട തെറ്റപ്പെട്ട സംഭവം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മുസ്ലിം സമുദായം ഒന്നടങ്കം മദ്യപിക്കാത്തവരാണ്. അവർ വീട്ടിലാരെല്ലാം മദ്യപിച്ച് കയറി ചെല്ലൂ, അവർ വീട്ടിൽ മദ്യം സൂക്ഷിക്കാൻ അവർ സമ്മതിക്കൂ. അപ്പോൾ ആ ഒരു വംശവും ഈ മദ്യപാനത്തിലില്ല. അപ്പോൾ ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിവിടെ ജീവിക്കുന്നില്ലേ? ആലോചിച്ച് നോക്കുക, സ്ത്രീകൾ ഇവിടെ ജീവിക്കുന്നില്ലേ? കുട്ടികൾ ജീവിക്കുന്നില്ലേ? മുസ്ലിങ്ങൾ ഇവിടെ ജീവിക്കുന്നില്ലേ? ഇവർക്ക് മദ്യങ്ങൾ കഴിച്ച് മദ്യം കഴിക്കാണ്ട് അവർക്ക് ബോധം കെട്ടിക്കെടുക്കുകയാണ്? അവർക്ക് വാസ്തവത്തിൽ ബോധം കെട്ടിപ്പോവാണ്? അവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരുന്നുണ്ടോ? എന്തെങ്കിലും ഉരുണ്ട് കയറ്റവും പരണ്ട് കയറ്റവും എല്ലാം അവർക്ക് വരുന്നുണ്ടോ? അവരിവിടെ ജീവിക്കുന്നില്ലേ? ഈ പറയുന്ന സ്ത്രീ സമൂഹം, 50% വരുന്ന സ്ത്രീ സമൂഹത്തിൻ്റെ ഏക പേടി സ്വപ്നം ഇന്നും വിവാഹത്തിനകത്ത് വരുന്ന സമയത്ത് പലപ്പോഴും പറയുന്നുണ്ട്, അവൻ മദ്യപാനിയല്ല അത് മതിയെന്ന്. കാരണം മദ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ബോധമുണ്ടോ? അവന് മാനമുണ്ടോ? അവന് അന്തസ്സുണ്ടോ? അവന് ആഭിയാത്യമുണ്ടോ? അവൻ്റെ ഇടയിൽ നിന്ന് കത്തിയാണെന്നുള്ള ബോധമുണ്ടോ? അവൻ ആരെയാ കുത്രയെന്ന് ബോധമുണ്ടോ? അവൻ എന്തോ ചെയ്യും. മദ്യം അങ്ങനെയാണ്. അപ്പോൾ സ്ത്രീ സമൂഹത്തിൻ്റെ പേടി സ്വപ്നമാണ് വാസ്തവത്തിൽ മദ്യം. മദ്യപാനം കുടുംബത്തെ തകർക്കുന്നു. മദ്യപാനം കുടുംബത്തെ തകർക്കുന്നു, അല്ലാതെ മദ്യമിൻ്റെ എന്നിട്ടാണ് പറയുന്നത്. മദ്യപാനിക്ക് മാന്യമായ സ്ഥാനം കൊടുക്കണം. മദ്യപാനിക്ക് കോവിഡ് വന്നാൽ അത് കുടുംബത്തിന് പകരില്ലേ? അങ്ങനെ കുടുംബത്തിന് ദോഷം ഉണ്ടാവില്ലേ? മദ്യപാനിയുള്ള കുടുംബം ദോഷമുള്ള കുടുംബം തന്നെയാണ്. മദ്യപാനി ഏത് മദ്യപാനിയുടെ കുടുംബം സുഖമായിട്ട് കഴിയുന്നത്? ദാരിദ്ര്യത്തിലല്ലാതെ കഴിയുന്ന വാസ്തവത്തിൽ. അതിൽ ഒരാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മദ്യപന്മാർക്ക് ഇന്നലെ മാന്യമായിട്ടുള്ള സ്ഥാനം ഒരുക്കുന്നത്, അവരുടെ ക്യൂ നിൽക്കട്ടെ, എല്ലാ മദ്യപന്മാരോട് ക്യൂ നിൽക്കട്ടെ, ഒരാളുടെ മറ്റേ എന്തായാലും പറയാം, മറ്റേ കോവിഡ് മറ്റോട് പറയട്ടെ, എല്ലാം ചത്തൊടുക്കട്ടെ, മദ്യപന്മാർ മുഴുവൻ പോയി, കേരളം രക്ഷപ്പെടും, കേരളത്തിലെ കുടുംബം രക്ഷപ്പെടും. സ്ത്രീ എന്നോട് വിളിച്ചു പറഞ്ഞതാ, അവരെ വീട്ടിൽ അവരെ ഭർത്താവ് മദ്യപിക്കുന്നില്ല, പക്ഷേ അവരപ്പുറത്തും ഇപ്പുറത്തും ഇപ്പുറത്തും അപ്പുറത്തും കാണുന്നതാണ്. കയ്യിലുള്ള പൈസയുടെ പകുതി മദ്യത്തിന് കൊടുക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് കുടുംബം പട്ടിണി, കുടുംബത്തിൽ ദാരിദ്ര്യം, അതിൻ്റെ പേരിൽ എടുത്തിട്ട് അടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മദ്യപിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കുടുംബം തകരുന്നുണ്ട്. മദ്യപിച്ചതിന് ശേഷം ക്യൂവിൽ നിന്നതിൻ്റെ പേരിൽ, കോവിഡ് വന്നതിൻ്റെ പേരിൽ ഒന്നുമല്ല കുടുംബം തകരുക, അല്ലാതെ തന്നെ കുടുംബം തകരുന്നു എന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ് കുടുംബം? ഈ മദ്യത്തിൻ്റെ ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് ഉണ്ട് മറ്റേ ടൂറ് പോവുക, കുറേ പൈസ ചിലവഴിക്കുക, സിനിമ കാണുക, കുറേ പൈസ ചിലവഴിക്കുക, ഒക്കെ ഉണ്ട്. ചിലർ പിന്നെ പാവപ്പെട്ടൊരു സംഭാവന ചെയ്യുക, അങ്ങനെ പൈസ കളയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ മദ്യത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനഹാനി ഉറപ്പാണ്. എൻ്റെ മോളക്കൊരു മദ്യപാനി വേണം വിവാഹത്തിന് എന്നാലും പറയാറുണ്ടോ? എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനി ആകണേ ഭഗവാനെ എന്നാലും പറയാറുണ്ടോ? എൻ്റെ മകന് 18 ഇതുവരെ അവൻ മദ്യപിച്ചിട്ടില്ല, അറിയോ എന്നാലും പറയാറുണ്ടോ? ആ മദ്യപാനം മാനത്തിന് ഹാനി ഉണ്ടാക്കും, കുടുംബത്തിന് ഹാനി ഉണ്ടാക്കും, അന്തസ്സിനും ആഭ്യാത്തിനും ഹാനി ഉണ്ടാക്കും, അവ മദ്യമാനഹാനി ഉണ്ടാക്കും. ആരോഗ്യഹാനിയോ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? നേരെ ലിവറിനെയാണ് ബാധിക്കുക. ഇവിടെ നിന്ന് ഉരുകും, കുടലും മുഴുവൻ ഉരുകും, പിന്നെ അവിടെ കട്ട് ചെയ്തിട്ട് പിടിപ്പിച്ച് വയ്ക്കും അൾസറയ്ക്കും വന്നിട്ട്, പിന്നെയും അൾസറും വീണ്ടും കട്ട് ചെയ്ത് പിടിപ്പിച്ച് വയ്ക്കും, പിന്നെ പിടിപ്പിച്ച് വയ്ക്കാൻ പറ്റില്ല, പൊക്കോളാൻ പറയും, വിട്ടോളാൻ പറയും, നേരെ വിട്ടോളാൻ പറയും. ആ മദ്യപാനം മാനഹാനി ഉണ്ടാക്കും, ഉറപ്പാണ് ആരോഗ്യഹാനി ഉണ്ടാക്കും. 3-ാമതൊരു ഹാനിയുണ്ട്, ധനഹാനി.
ധനഹാനി നോക്കുക, മാനഹാനി, ആ കുടുംബത്തിന് അടക്കമുണ്ടാക്കുന്നു, ആരോഗ്യഹാനി ഉണ്ടാക്കുന്നു, ധനഹാനി ഉണ്ടാക്കുന്നു. എന്നിട്ടും എന്തേ? എൻ്റെ സംശയമാണ് കേട്ടോ, മണ്ടന്മാർക്കാണല്ലോ സംശയം ഉണ്ടാകുക, എനിക്കൊരു സംശയം. എന്നിട്ട് എന്താണ് ഈ ഈ മറ്റേ ഇപ്പോഴും ഈ സർക്കാരിനൊരു വകുപ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? ചാരായത്തിൻ്റെ മദ്യത്തിൻ്റെ ഒരു വകുപ്പ് തന്നെ ഉണ്ടാക്കി വെച്ച് എന്തിനാ? ഇതങ്ങോട്ട് നിരോധിച്ചുകൂടെ? വാസ്തവത്തിൽ ഇവിടെ മദ്യം കഴിക്കാൻ പറ്റില്ല, മദ്യം കഴിച്ചാൽ നല്ല അടി വെച്ചു കൊടുക്കുക, മാസ്ക് ധരിച്ചില്ല ഇപ്പോൾ പിഴ ചുമത്തുന്നില്ലേ എന്ന് പറഞ്ഞാൽ മദ്യം കഴിച്ചാൽ നല്ല അടി വെച്ചു കൊടുക്കുക. മദ്യം കഴിക്കാതെ ഉള്ളൊരു സമൂഹത്തെ അവിടെ വാർത്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെ സമൂഹം മേലോട്ട് ഉയരില്ലേ? എൻ്റെ ഒരു സംശയമാണ്, ബുദ്ധിയില്ലാത്തവൻ്റെ സംശയമാണ്, ബുദ്ധിയില്ലാത്തവർക്കെ സംശയം ഉണ്ടാകുള്ളൂ. അല്ല, ഇനിയിപ്പോൾ ഈ പറയുന്ന മദ്യത്തിനൊരു വകുപ്പാണെങ്കിൽ അത് കേരള ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിന് വലിയൊരു റവന്യൂ ആണ് കിട്ടണമെങ്കിൽ ഡേബി ഉണ്ട്. എൻ്റെ ഒരു സംശയം വന്നു, പശുമാട്ടത്തിൽ മുഴുവൻ ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് കഞ്ചാവ് കൊണ്ട് നട്ടി വളർത്തിക്കൂടെ? ഇപ്പം എന്താ കുഴപ്പം? കള്ളക്കഞ്ചാവ് വേണ്ടത്ര നട്ടി വളർത്തുന്നുണ്ടല്ലോ, വേണ്ടത്ര വരുന്നുണ്ടല്ലോ കഞ്ചാവ്. എല്ലാ എയർപോർട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയും കഞ്ചാവ് പോകുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ചിലവിലൊരു കഞ്ചാവ് കൃഷിത്തോട്ടങ്ങൾ ആരംഭിച്ചുകൂടെ? എന്നിട്ട് അങ്ങോട്ട് ലോകത്തിന് മുഴുവൻ കയറ്റി അയക്കുക, നല്ല കാര്യമല്ലേ? കഞ്ചാവ് ലേഹ്യം, കഞ്ചാവിട്ട മരുന്നുകളുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ചെയ്തുകൂടെ? ഈ മദ്യം ഗവൺമെൻറ് നേതൃത്വത്തിൽ മദ്യമുണ്ടാക്കി സപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കഞ്ചാവ് ഉണ്ടാക്കിക്കൂടെ? നമുക്ക് മറ്റേ അറേബ്യൻ രാഷ്ട്രങ്ങളിൽ അവർക്കുള്ളത് പെട്രോളാണുള്ളത്, നമുക്ക് കഞ്ചാവ്, അങ്ങോട്ട് കഞ്ചാവ് വളർത്തുക എന്ന് ചെയ്തുകൂടെ? ഇതും എൻ്റെ മണ്ടൻ അഭിപ്രായമാണ് കേട്ടോ. വാസ്തവത്തിൽ ഏതായാലും ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ, ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോയിട്ട് ഈശോ മിശിഹായ്ക്ക് ശുദ്ധീകരിക്കട്ടെ, അച്ഛനെ കാണുന്ന സമയത്തൊക്കെയും ബഹുമാനം, എന്താ ബഹുമാനം, പള്ളിയിൽ പോകുന്ന സമയത്ത് ബഹുമാനം, എന്താണ് മറ്റേ ഭയഭക്തി എല്ലാം കാണിക്കും. അച്ഛനെപ്പോഴും പറയും, മദ്യപിക്കരുത്, 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 അങ്ങനെ തന്നെയാകട്ടെ ആമേ എന്ന് പറയും. എന്നിട്ടെന്താ, അപ്പുറത്ത് വീട്ട് മദ്യപിക്കും. ആരാ മദ്യപിക്കാതിരിക്കുന്നത്? വീടിനകത്ത് മദ്യപാനം നടത്തുന്നില്ലേ? ക്രിസ്ത്യൻ സമൂഹമല്ലേ വീടിനകത്ത് ഏറ്റവും കൂടുതൽ മദ്യപാനം നടത്തുന്നത് വാസ്തവത്തിൽ? അപ്പം അതിനും തമ്മിൽ കുറവൊന്നുമില്ല. ഹിന്ദുക്കളുടെ കാര്യം പിന്നെ പറയണ്ട, അത് പിന്നെ ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നത്, എല്ലാവരും പറഞ്ഞു ഹിന്ദുവിൻ്റെ കാര്യം പറയണ്ട, ഞാൻ ഹിന്ദുവിൻ്റെ കാര്യം പറഞ്ഞാൽ ശരിയാവില്ല അത്ര. അപ്പോൾ അത് വേണ്ട വാസ്തവത്തിൽ. അപ്പോൾ ഇത്രയായിട്ട് പോലും സ്ത്രീകൾ, ഭൂരിപക്ഷം സ്ത്രീകളും കുട്ടികളും അതിൻ്റെ ദുരിതവും അനുഭവിക്കുന്നത്, ഇവരെന്താ പ്രതികരിക്കാത്തത്? ഇലക്ഷൻ വരുമ്പോൾ പറഞ്ഞുകൂടെ, ഞങ്ങൾ 50% വരുന്ന സ്ത്രീകളുടെ വോട്ട് മദ്യപാന നിരോധനം നടപ്പാക്കുന്ന കക്ഷിക്കേ തരുള്ളൂ എന്ന് എന്താ പറയാത്തത്? എനിക്ക് അറിയില്ല. വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ നശിക്കുന്നത് അവരെയാണ്. എല്ലാ ആചാര്യന്മാർ പറഞ്ഞു മദ്യപിക്കരുത്, മദ്യപിക്കരുത് പറയുന്നുണ്ട്, ആര്യവിക്കുള്ള ആര്യതാപ്പയോ ഒന്ന് പോടോ അച്ചാന്ന് പറയും, അതല്ലേ കേസ്? മദ്യം അതിൻ്റെ വഴിക്ക് നടക്കും, അതിൻ്റെ മദ്യപാനം അതിൻ്റെ വഴിക്ക് നടക്കും. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു മദ്യം വിഷമാണ്, അത് കുടിക്കരുത്, തിന്നരുത്, മണക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ പറയുന്ന ഇപ്പോഴത്തെ ആൾക്കാരെന്താ പറഞ്ഞത്? മദ്യം കുടിക്കാതിരിക്കരുത്, അത് വിഷമമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മദ്യം കുടിക്കരുത്, അത് വിഷമാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് മദ്യം കുടിക്കാതിരിക്കരുത്, അത് വിഷമമാണെന്നാണ് പറയുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ കല്ലുഷാപ്പും കാര്യങ്ങളും നടത്തുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അത് പിന്നെ പറഞ്ഞ് 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 അതിലേക്ക് ആരും അതൊന്നൊരു വിഷയമല്ലാതായി മാറിക്കഴിഞ്ഞു. വാസ്തവത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുകയാണ്, മദ്യപന്മാർക്ക് മാന്യമായിട്ട് മദ്യം വാങ്ങിക്കാനുള്ള സൗകര്യം ഒരുക്കണം ഗവൺമെൻറ് എന്ന്. എന്താ അവർക്ക് മാന്യമായിട്ടുള്ള സൗകര്യം എടുക്കണമെന്ന് പറഞ്ഞത്? അവർ മദ്യം കഴിക്കാൻ വരുമ്പോൾ മാന്യമായിട്ടുള്ള സൗകര്യം ഇല്ലെങ്കിൽ, അവർക്ക് മറ്റേ മാസ്കും കാര്യങ്ങളും കൃത്യമായിട്ടില്ലെങ്കിൽ, കോവിഡ് ടെസ്റ്റ് നടത്തിയിട്ട് അതിനിപ്പോൾ അത് മറ്റേ നെഗറ്റീവാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ, അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ, അവർ ക്യൂരി നിൽക്കുമ്പോൾ ഇയാളുടെ കൊറോണ അയാൾക്ക് പടർന്നു കഴിഞ്ഞാൽ അവരെ കുടുംബത്തിന് നാശം ഉണ്ടാവില്ലേ എന്നാണ് ചോദിക്കുന്നത്. മദ്യപന്മാരുടെ കുടുംബത്തിന് അല്ലെങ്കിൽ തന്നെ എന്ത് മേൽഗതി ഉണ്ടാവാനാണ്? അപ്പോൾ ആ വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഇത്രയും നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഏതായാലും അതുകൊണ്ട് പറഞ്ഞു മാത്രം. നമസ്കാർ, നമസ്കാർ.